അലക്കുമാർ സാർ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് തൃശൂർ പൂരം അലങ്കോലമാക്കി സുരേഷ് ഗോപി ജയിക്കാൻ കാരണം തൃശൂർ പൂരമാണെന്ന് പറയും. ഇന്നലെ ഒരു വിചിത്രമായ ഒരു വാർത്ത ഞാൻ കേട്ടു, തൃശൂർ പൂരം അലങ്കോലമാക്കാൻ കാരണം സുരേഷ് ഗോപിയാണെന്നും അലങ്കോലമായി എന്ന വാർത്ത പ്രചരിപ്പിക്കുന്ന സുരേഷ് ഗോപി എന്ന് കൊച്ചി ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. കൊച്ചി ദേവസ്വം ബോർഡ് അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമൊന്നും കാണേണ്ടതില്ല. കാരണം സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളെല്ലാം ഭരിക്കുന്നത് CPMന്റെ നേതാക്കളാണ്, അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്ത പാർട്ടിക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വലിയ ജവാനഭക്തി കാണിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നല്ല രീതിയിൽ അവരത് കാണിക്കും. അതിപ്പോൾ ഗുരുവായൂർ ദേവസ്വമായാലും കൊച്ചിൻ ദേവസ്വമായാലും ഇതാണ് അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ഭക്തജനങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത ഗുരുവായൂരുന്നു വന്നു. അവിടുത്തെ ദേവസ്വത്തെ തീരുമാനം ഈ എന്താണ് ഉദയാസ്തമന പൂജ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാദം ബോർഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡുകളെ പാർട്ടി സഹാക്കളുടെ ലാവണമാക്കി മാറ്റുകയും അവിടെ ഈ പറഞ്ഞ പോലെ തരികടകൾ ഉണ്ടാക്കി എന്താണ് പറയുക ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര മുതലും ഒക്കെ കൊള്ളയടിക്കലൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ ഇവിടുത്തെ ഒരു ഈ പറഞ്ഞ കേസിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമുക്കറിയാമല്ലോ, ഈ സുരേഷ് ഗോപിയുടെ വിജയം, അതും ഈ ഹ്യൂജ് മാർജിനിലെ വിജയം എന്ന് പറയുന്നത് ഇതുവരെയും ആ ഞെട്ടലിൽ നിന്ന് ഇടതുവശവും വലതുവശവും മുക്തരായിട്ടില്ലാത്ത ഇരു കൂട്ടരും അതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിജയം, പ്രത്യേകിച്ച് BJP കേരളത്തിലൊരു പാർലമെന്റ് സീറ്റ് സ്വന്തം നിലയ്ക്ക് ജയിച്ച് വന്നു എന്ന് പറയുന്നത് BJP പ്രതീക്ഷിച്ചില്ല, അവർ ഒരു പക്ഷെ പ്രതീക്ഷിച്ചുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ വിജയം അതിൻ്റെ എന്താണ് ഈ മഹിമ കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ടല്ല കിട്ടിയത് എന്ന് അതിനെ ഇകഴ്ത്തി കാണിക്കുക. അപ്പം അങ്ങനെ ഇകഴ്ത്തി കാണിച്ചു കഴിഞ്ഞാൽ ആളുകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു ചിന്ത വരും, ശരിയാണ് ഇവന്മാർ കുഴപ്പക്കാരാണ്, ഈ പൂരം കലക്കി അങ്ങനെ വോട്ട് നേടിയതാണ് എന്ന് പറയുന്നത്. അപ്പൊ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഈ പൂരമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, ഈ പൂരമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഒരുപാട് ക്രിസ്ത്യാനികൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് തെരഞ്ഞെടുപ്പായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പൂരം കലക്കി പിന്നെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നത് രണ്ട് മുന്നണികളും ഇതുവരെയും ആ വിജയത്തിൽ നിന്ന് ഞെട്ടൽ മാറാത്തതിന്റെ ഒരു പ്രതിഫലനമാണ്. അതിനെ റിഫ്ലക്ട് ചെയ്ത രീതിയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ പുതിയൊരു പ്രസ്താവന. സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത് വരെ കേസ് ആക്കിയിരിക്കുകയാണ് അവര്. എന്തോ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നില്ലോ, അതുവരെ ഇപ്പൊ കേസിലാണ്, വരാൻ പാടില്ലായിരുന്നു പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇങ്ങനെ എവിടെയെല്ലാം കേസെടുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം കേസെടുത്ത് പിന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് ഇതിനെ ലൈം ലൈറ്റ് നിർത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തെ. അതായത് തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്ന വിജയമായിരുന്നില്ല, മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കുതന്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയത് വിജയമാണ് എന്ന് വരുത്തി തീർക്കാനും ആ ഒരു പ്രചാരണം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ നിരന്തരമായി. പക്ഷേ ആളുകൾക്ക് മനസ്സിലായി, ജനത്തിന് മനസ്സിലായി. കാരണം ഈ പിന്നെ പൂരത്തിനന്ന് ഞാനും ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആളാണ്, ഈ പറഞ്ഞ സമയത്തൊന്നുമല്ല, രാത്രി 10:30 അവിടെ ബഹളം തുടങ്ങി. കാരണം ചുമ്മാ പോണ ആന അതിന് പട്ട എടുത്തോടെ പട്ട ആന കൊടുക്കലടേ എന്ന് പറഞ്ഞ് പോലീസുകാരായി പാപ്പാനെ തല്ലി ഓടിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ ഇതൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ്, സുരേഷ് ഗോപി പറഞ്ഞിട്ട് ആനയ്ക്ക് പട്ട കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പട്ടയെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവനെ തടയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസിനെ നിയന്ത്രിക്കുന്നത് സുരേഷ് ഗോപിയാണോ അല്ലെങ്കിൽ BJP ആണോ? അല്ലല്ലോ, അവസാന നിമിഷമാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ പറഞ്ഞത് അവിടെ. ആണാണ് അത്, എന്തുകൊണ്ടാണ് പുള്ളി വരാനുള്ള കാരണം? അതിനോട് അവസരം ഉണ്ടാക്കി കൊടുത്താരാ? അതൊന്നും ഇവിടെ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. സുരേഷ് ഗോപിക്ക് വന്ന് അവർ അയാളെ മുതലെടുപ്പ് നടത്തിയെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താരാണ്. അവിടെ പിന്നെ സുനിലേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ മുരളിയേട്ടൻ ഉണ്ടായിരുന്നു, ഇവര് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന രണ്ട് ആളുകളുടെ കണ്ടില്ല, രണ്ട് ഏട്ടന്മാരെ അവിടെ കണ്ടില്ല എന്ന് മാത്രമല്ല പിന്നെ മുങ്ങിക്കള സ്പോട്ടിൽ നിന്ന് മുങ്ങിക്കള. ഇതെല്ലാം കഴിഞ്ഞ് സുരേഷ് ഗോപി വന്ന് അതിന്റെ നേട്ടം കൊയ്തുകൊണ്ട് പോയ സമയത്ത് വന്ന് നിലവിളിക്കുകയായിരുന്നു, അതിങ്ങനെ ആംബുലൻസ് വന്നു, ആംബുലൻസ് വരാൻ പാടില്ല, നടന്നു വരാൻ പാടില്ല. അല്ല, ഈ ഇടയ്ക്ക് സുരേഷ് ഗോപി പറഞ്ഞു ആംബുലൻസിലല്ല, കാറിൽ വന്നപ്പോൾ അവിടുത്തെ കുറച്ച് യുവാക്കൾ പുള്ളി ആക്രമിച്ചു, അപ്പോൾ അവിടെ നിന്ന് മറ്റ് യുവാക്കളാണ് രക്ഷപ്പെടുത്തി ആംബുലൻസിന്റെ സംഭവ സ്ഥലത്ത് എത്തിക്കുന്നത്. അല്ല, ഈ ആംബുലൻസിൽ വരുന്നത് തന്നെ മഹാ അപരാധമാണ്, എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഒരു ആളിന് ആംബുലൻസിൽ ചത്തായിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ, അതാ പിന്നെ ആക്സിഡന്റ് പറ്റി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ വല്ല റൂളും ഉണ്ടോ? ഇവിടെ അഭിലാഷിന് ഓർമ്മയുണ്ടോന്നറിയില്ല, മലപ്പുറം ജില്ലയിൽ ഒരു 1.5 വർഷം മുമ്പ്
ഈ പ്രത്യേകിച്ചും ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ആംബുലൻസിൽ നിന്നും കോടിക്കണക്കിന് കഞ്ചാവ് പിടിച്ചിരുന്നു. അത് വാർത്ത ഏതാ? ആദ്യ ദിവസം വാർത്ത ഒന്ന് പിന്നെ എല്ലാവരും മുക്കി. അപ്പോൾ കഞ്ചാവ് കൊടുത്താ ആംബുലൻസ് കഞ്ചാവ് കൊടുത്താ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുരേഷ് ഗോപി ആംബുലൻസ് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ആ സമയത്ത് സുഖമില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റു വാഹനങ്ങൾ, മാത്രമല്ല വാഹനം കടത്തിവിടില്ലല്ലോ. ഈ പറഞ്ഞ പോലെ പോലീസ് അവിടെ മൊത്തം കോട്ടൺ ചെയ്തിരിക്കുക, ഒരു വാഹനങ്ങളെയും കടത്തിവിടുന്നില്ല. അപ്പൊ എല്ലായിടം അടച്ച് പൂട്ടുമ്പോഴത്തേക്ക് ആകെ ഒരു വാഹനത്തിനല്ലേ പ്രവേശനാനുമതി കിട്ടുള്ളൂ, അത് ആംബുലൻസ് ആണ്. അപ്പൊ അത് അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഈ മണ്ടന്മാരെ തിരിച്ചറിയാൻ എന്താ, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തെന്തിനാണ്? ഇനി ഒരു പക്ഷേ സുരേഷ് ഗോപി അന്ന് രാത്രി ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് സുരേഷ് ഓർത്തിട്ടുണ്ട്. കയ്യിൽ നിൽക്കില്ല, വലിയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ഒരു കലാപം ഉണ്ടാക്കി തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് നല്ല ഡീസൻ്റ് ആയിട്ട് സുരേഷ് ഗോപിയോട് പരാജയപ്പെടുത്തി നല്ല നിലയിൽ പൂരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ ഇവരുദ്ദേശിച്ച ഈ കോൺസ്പിറസി ഗൂഢാലോചന ചെലവായില്ല. അതിൻ്റെ പിന്നെ എന്താണ് ബുദ്ധിമുട്ടാണ് ഇടതുപക്ഷത്തിനുള്ളത്. വലതുപക്ഷത്തിന് അവർ തോറ്റതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത്. അപ്പൊ രണ്ടു കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് എന്താണ് കൂട്ടായി ഈ വിജയത്തെ ഇകഴ്ത്തി കഴിഞ്ഞു. എം പി സ്ഥാനം തളഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തിക്കുക ഒരു മുമ്പിൽ. ഇനിയൊരു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 ലക്ഷം വോട്ടിനാൾ ചെയ്യും. ഇനി ഇവർ ഈ വൃത്തികേടുകൾ കാണിച്ച് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോയും അദ്ദേഹത്തിന്റെ ഈ എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ 1 ലക്ഷം വോട്ടിന് അത് സുരേഷ് ഗോപിന്റെ ഏത് ബി ജെ പി സ്ഥാനത്താലും ജയിക്കും. കാരണം അത്രത്തോളം തൃശ്ശൂരുകാരെ മുറിവേൽപ്പിച്ചവരാണ് ഈ രണ്ടു കൂട്ടരും. ഇനി വേറൊരു വിഷയമുണ്ട്, പിന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തൊരു കാര്യം. ഈ തൃശ്ശൂരിലെ തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ്. ഈ തൃശ്ശൂർ പോരാന്നൊരു വിഷയമേ അല്ല. ഇവര് ഈ കരുവന്നൂരിനെ മറയ്ക്കാൻ വേണ്ടി രണ്ടു കൂട്ടരായാലും കൊള്ളയടിച്ചല്ലോ. കോൺഗ്രസ് കൊള്ളയടിച്ചു, കമ്മ്യൂണിസ്റ്റും കൊള്ളയടിച്ചു. ഇപ്പോഴും അവിടെയുള്ള നിക്ഷേപകർക്ക് പൈസ കിട്ടിയിട്ടില്ല. മാധ്യമങ്ങൾ ഇപ്പൊ അതൊന്നും അന്വേഷിക്കുന്നില്ല എന്ത് സംഭവിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ സാഹുകൾ പിന്നെ നാട്ടുകാരെ പൈസ എടുത്ത് പുട്ടടിച്ച് പിന്നെ കൊളയട്ടെ പോലെ ചീർത്ത് പോയ ആളുകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അപ്പൊ അതിൽ ആദ്യം ഇറങ്ങിയത് ഈ സുരേഷ് ഗോപിയാണ്. പുള്ളിയാണ് ഈ കരുവന്നൂർ വിഷയം രംഗത്ത് കൊണ്ടുവന്നതും സജീവ വിഷയമാക്കി നിർത്തിയതും പിന്നെ അതുപോലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയതും. അദ്ദേഹത്തിന് ഇടപെടലാണ് കുറെ പേർ കയ്യിൽ നിന്ന് പൈസ കിട്ടിയത്. അപ്പോൾ ഇത് പിന്നെ വലിയ നാണക്കേട് സി പി എം ഉണ്ടാക്കി. കാര്യം അവർ നല്ല സുന്ദരമായി വെട്ടിപ്പും തട്ടിപ്പോയിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബാങ്ക് ഇയാൾ വന്നിട്ട് അതിനെ കോൺഗ്രസ് പോലും ചെയ്തിട്ടില്ല. കാര്യം അവർക്കും അതിന്റെ ഷെയർ അവരും തട്ടിപ്പറന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് പോലും ചെയ്യാത്തത് സുരേഷ് ഗോപി ചെയ്ത സമയത്ത് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് സഹിക്കുന്നതിനപ്പുറമായി. അപ്പൊ അയാളെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന അജണ്ടയായി മാറിയതുകൊണ്ടാണ്. അതിനെ മറച്ചു പിടിക്കുക, കരുവന്നൂർ എന്ന് പറഞ്ഞ വിഷയത്തിനെ മറച്ചു പിടിച്ചുകൊണ്ട് പിന്നെ ബോധപൂർവമായിട്ടാണ് ഈ പൂരം, അതുകൊണ്ടാണല്ലോ എന്നെ പൂരം കലക്കൽ എന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ പൂരം കലക്കാൻ ശ്രമിച്ചു സർക്കാർ ബോധപൂർവമായി? അതിന് വേണ്ടപ്പെട്ട ചില പോലീസുകാരെ രംഗത്തിറക്കി. എന്നിട്ട് ഇപ്പോ അൻവർ പറഞ്ഞതുകൊണ്ട് അജിത് കുമാറിനെ ഇരയാക്കി ഇട്ടുകൊണ്ട് പുള്ളിയാണ് ഇതെല്ലാം ചെയ്തതുകൊണ്ട് അയാളെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുക. അപ്പൊ പാർട്ടി ഡീസന്റായി. അവിടെ ഒരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, അവിടെ ഒരു മന്ത്രി രാജൻ മന്ത്രിയുണ്ട്. ഇവരാരും ഒന്നും അറിഞ്ഞില്ലേ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണ് ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്? അപ്പൊ ഇതാണ് ശരിക്കും തൃശ്ശൂർ സംഭവിച്ചത്. കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പും മറ്റു കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവരുത്, മനസ്സിലായോ? ഇപ്പൊ സുരേഷ് ഗോപി പ്രതിസ്ഥാനത്താക്കുക ഈ ഒരു ഉദ്ദേശം അത്രേ സർക്കാരിന് കാണുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. കാരണം പാർട്ടിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അവർക്കെതിരെ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവർ വേറൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത് പ്രതിസന്ധിയെ ബ്ലോക്ക് ചെയ്യും, ചർച്ച ആ വഴിക്ക് വഴിതിരിച്ചു വിടും. ഏത് വിഷയം വേണമെങ്കിലും എടുത്ത് നോക്കും. നമ്മുടെ പി പി ദിവ്യയൊക്കെ, പി പി ദിവ്യ പിന്നെ ഈ പറഞ്ഞാൽ ഈ പൂരം കലക്കൽ പ്രശ്നം, എന്താ ഇപ്പം ലേറ്റസ്റ്റ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഈ മുനമ്പം വിഷയം നല്ല ഭംഗിയായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അതിനെ പിന്നെ മൂടി വയ്ക്കണം. അതുകൊണ്ടാണ് പിണറായി വിജയൻ ചെയ്യുന്നത് പാണക്കാട് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ചർച്ചയെല്ലാം അങ്ങോട്ട് പോകും. തങ്ങളെ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പൊള്ളുമല്ലോ, ഇപ്പോൾ കോൺഗ്രസിനും സന്ദീപ് വാര്യർക്കും എല്ലാവർക്കും പൊള്ളും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, തങ്ങളെ കുറ്റം പറഞ്ഞു, തങ്ങളെ വിമർശിക്കുന്ന തെറ്റൊന്നുമില്ല, അയാൾ രാഷ്ട്രീയക്കാരനാണ്. ഒരു പരിധിയിൽ അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ്, കാര്യം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് പിന്നെ തങ്ങൾ, അല്ല ആത്മീയ ആചാരനൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളെ വിമർശിക്കും. പക്ഷെ ഇതൊക്കെ പിണറായി പറഞ്ഞതുണ്ടോ? അയാളുടെ കമ്മ്യൂണിസ്റ്റ് കാരണം ഇതൊന്നും ആത്മാർത്ഥത്തിന് പറയുന്നതല്ല. നാളെ ഒരു ആവശ്യം വന്നാൽ തങ്ങളടുത്ത് പിണറായിയും പോവും. അപ്പോൾ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ മറ്റൊരു വിഷയം കൊണ്ട് തങ്ങളുടെ പ്രതിസന്ധിയെ മറികടക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വൈദഗ്ധ്യം കേരളത്തിലെ മറ്റൊരു പാർട്ടിക്കും ഇല്ല.
എന്തായാലും ഈ തൃശ്ശൂർ പൂരത്തിന്റെ വിധി കോടതിയിൽ നിന്ന് വരുമ്പോൾ അറിയാം സുരേഷ് ഗോപിക്ക് എന്താണ് ശിക്ഷയുണ്ടോ അതോ സുരേഷ് ഗോപി ഇതിൽ മാറ്റുമെന്ന്. ഇത് വെറും ഈ പറഞ്ഞത് എന്താ, ഒരു സില്ലി കേസാണ്. ഇതൊന്നും കോടതി നിലനിൽക്കുന്ന കേസേ അല്ല. കാരണം ഇതിനെ ഈ പറഞ്ഞ സുരേഷ് ഗോപി ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആവശ്യമായ തെളിവുകൾ ഇവരിൽ തെളിവുണ്ടോ? ചുമ്മാ കെച്ചും ദേവസ്വം കൂടെ പറയാണ് ഇത് ഈ ഉദ്ദേശത്തോടെ സംഭവം ചെയ്തു, ഇത് അവിടെ പോയി കലക്കി കലക്കാനുള്ള തെളിവ് വരികയിലുണ്ടോ? കോടതി ചെല്ലുമ്പം അഭിലാഷം ഇതെല്ലാം ചീറ്റിപ്പോകും. ഇതൊക്കെ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞപ്പോഴത്തേരം മൂത്ത് വേറെ വന്നു അവിടെയും ഇതൊന്ന് വിഷയമാക്കണം. ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് അല്ലെ കിട്ട എന്തെങ്കിലും നേട്ടം കിട്ടുകയാണെങ്കിൽ ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഈ പിന്നെ മനുഷ്യനെ എന്ത് ചെയ്യുക, പരമാവധി കൊച്ചായി കാണിക്കുക, അദ്ദേഹത്തിന്റെ വിജയത്തെ ഇകഴ്ത്തി കാണിക്കുക, ഇതൊക്കെ ഇവർക്ക് എൻ്റെ ഉദ്ദേശമുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിട്ടില്ല. അതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.